വളരെ സിമ്പിളായിട്ടൊരു എഫ് എം റിസീവർ നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കി നോക്കാം നോക്കാവേ. ഇതിപ്പോൾ ചെറിയൊരു മൈക്ക ഷീറ്റ് എടുത്ത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ 16 പിന്നുള്ള സി ഡി 2003 എന്ന് പറയുന്ന ഐ സി ആണ്. ഇതിന് ഓൺലൈൻ വില 20 രൂപയേ ഉള്ളൂ. സി ഡി 2003 ഇത് അത്യാവശ്യം കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നൊരു ഐ സി ആണ്. ഇതിൻ്റെ സർക്യൂട്ട് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമായി. ഇതിനകത്ത് ഇതുപോലെ ചെറിയ പേപ്പറിലൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ കുറച്ച് കോപ്പർ കമ്പി നമ്മുടെ കയ്യിൽ കരുതുക. ഈ രണ്ട് സൈഡിൽ 4 ഹോൾ ഇട്ടിട്ട് നമുക്ക് രണ്ട് സൈഡിൽ ചെറിയ ലൈൻ പോലെ ഉണ്ടാക്കിയെടുക്കണേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐ സി രണ്ട് സൈഡിലായിട്ട് പോസിറ്റീവ് നെഗറ്റീവ് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി. ഇത് നമുക്ക് ഗ്ലോസി പേപ്പറോ പ്രിൻ്ററോ നമുക്ക് ഫ്ലേറി ക്ലോറൈഡോ പി സി ബി നിർമ്മാണമൊന്നും വേണ്ട. വളരെ എളുപ്പത്തിൽ ഇങ്ങനെയുള്ള സർക്യൂട്ടുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പറ്റിയൊരു സർക്യൂട്ടാണ്. ഇതുപോലെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഈ കണക്ഷൻ കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് നമുക്ക് ഈ ഐ സി അല്ലോ ഇതിങ്ങനെ നീറ്റായിട്ട് ഒട്ടിച്ചെടുത്ത് സെൻട്രലായിട്ട് നമുക്ക് ഐ സി നമുക്ക് ഒട്ടിച്ചേർക്കാൻ വേണ്ടി ഇതുപോലെ ഫെവിക്കിക്കോ ഗ്ലോ സ്റ്റിക്കോ ഒക്കെ വെച്ച് നമുക്കിതിങ്ങനെ ഒട്ടിച്ചേർക്കാവേ. നമ്മുടെ ഇതുപോലെ തന്നെ ഒരു പി സി ബി നമ്മൾ നേരത്തെ ഒരു AM റേഡിയോയുടെ OA 79 ഒന്നും ഇല്ലാതെ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കിയിട്ട് എൻ്റെ ഒരു എന്താ എൻ്റെ ഒരു നിങ്ങളുടെ ഒരു അഭിപ്രായം പറയണം. ഇതുപോലെ നമുക്ക് ഒട്ടിച്ചേർക്കാം. വളരെ എളുപ്പമായി ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. ഇതിപ്പോൾ രണ്ട് സൈഡിലോട്ട് നമുക്ക് കമ്പോണൻറ്റുകൾ സോൾഡർ ചെയ്ത് പിടിക്കുകയും വളരെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഈ കോപ്പർ കമ്പി ഇട്ടിരിക്കുന്നു. ഇനി നമുക്കുള്ള പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കമ്പോണൻറ്റുകൾ സർക്യൂട്ട് ബേസ് നമുക്കത് ഫിറ്റ് ചെയ്യാം. ഞാൻ ആ 3 leg 10.7 സെറാമിക് ഫിൽറ്റർ ആദ്യം ഫിറ്റ് ചെയ്യുന്നത്. പിന്നെ സർക്യൂട്ട് ഞാൻ ഇതിനകത്ത് കമ്പോണൻറ്റ് ബേസിൽ ഞാനിത് വരച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു FM റിസീവർ. ഇതേപോലെ നമുക്ക് ഇത് കമ്പോണൻറ്റ് വരച്ച് വെച്ചിരിക്കുന്നത് വളരെ എളുപ്പമാണ്. ഇതേപോലെ നമുക്ക് ഈ കമ്പോണൻറ്റുകളെല്ലാം ഇതിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഇപ്പോൾ ഈ രണ്ട് സൈഡിൽ പോസിറ്റീവ് നെഗറ്റീവായിട്ട് എടുത്തിട്ട് നമുക്ക് കണക്ഷൻ കൊടുക്കുമ്പം നമുക്ക് ലെഡ് നഷ്ടവും ഇല്ല. ചെറിയ ഇതുപോലുള്ള ചെറിയ ചെറിയ പീസ് കോപ്പർ കമ്പികൾ മാത്രം മതി. അതുകൊണ്ട് നമുക്ക് അല്ലോ നമുക്കൊരു 30% ഞാൻ ഈ കമ്പോണൻറ്റുകളെല്ലാം സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. കോയിൽ 2 പിടിപ്പിച്ചിട്ടുണ്ട്. ഷോ ആൻറ്റിന കോയിലും ഓസിലേറ്റർ കോയിലും അതിൻ്റെ എങ്ങനെ ഉണ്ടായെടുക്കുന്നത് ഞാൻ കാണിക്കാം. അതിൻ്റെ ആ വൈൻഡിങ് ഡേറ്റ ഞാൻ കാണിക്കാവേ. നമ്മുടെ ഈ 24 kg കോപ്പർ കമ്പി ഉണ്ടോ, ഈ ഡ്രില്ലിൻ്റെ വിറ്റ് മുറുക്കുന്ന കീ ഉണ്ടല്ലോ അതിലേക്ക് ഇങ്ങനെ ചുറ്റിയെടുത്താണ്. അതായത് ഡയാക്കണക്ക് ചെറിയ വിറ്റ് മുറുക്കുന്ന ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് 3 turn 4 turn 5 turn ഇങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ പി സി ബിയുടെ പരിപാടി കഴിഞ്ഞു. കമ്പോണൻ്റ് എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നീറ്റായിട്ട് ആണോ നമുക്കിങ്ങനെ സ്പേസ് എടുക്കാൻ പറ്റും. അപ്പം വീട്ടിലേക്ക് ഇരുന്ന് ഇങ്ങനെ സർക്യൂട്ടൊക്കെ പരീക്ഷണം നടത്തുന്നവരെ സംബന്ധിച്ച് വളരെ എളുപ്പമുള്ളൊരു FM റേഡിയോ ആയത്. നമ്മുടെ ഫിൽറ്റർ കപ്പാസിറ്റർ സപ്ലൈയുടെ 2 ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്ററേ ഉള്ളൂ. ഒരു ഫിൽറ്റർ കപ്പാസിറ്ററും ഒരു ഔട്ട്പുട്ട് കപ്പാസിറ്ററും. പോസിറ്റീവ് സപ്ലൈ അല്ല, ഞാൻ ഇതിനകത്ത് അടിവഴി ലെഗുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒറ്റ കണക്ഷൻ കൊടുത്തിരിക്കുകയാണ്. നമുക്ക് വളരെ എളുപ്പം. അപ്പോൾ ഒരു കണക്ഷനെ പോസിറ്റീവ് സപ്ലൈ തീരും. അതിൻ്റെ അടിവഴി ഞാനിങ്ങനെ പോസിറ്റീവ് സപ്ലൈ എല്ലാം കൂടെ ഷോർട്ട് ചെയ്തിട്ട് ഓരോ ലെഗ് പൊക്കി വെച്ച് അതാണ് നമ്മുടെ ആൻറ്റിന കപ്ലിംഗ് സർക്യൂട്ട്. 5 turn coil 3 disc കപ്പാസിറ്ററും അത് നമ്മുടെ ആൻറ്റിനയുടെ കണക്ഷനാണ്. പോസിറ്റീവും നെഗറ്റീവും ബാറ്ററി കണക്ഷൻ അത് നമ്മുടെ ഔട്ട്പുട്ട്. ഇനി നമുക്ക് ഒരു ആംപ്ലിഫയർ കൊടുത്തിട്ട് കണക്ട് ചെയ്യാവേ. ഇൻബിൽറ്റ് ആംപ്ലിഫയർ ആയതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ഒരു ആംപ്ലിഫയർ കൊടുക്കും. ഇങ്ങനെ കമ്പോസ് ചെയ്യാൻ ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഈ പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ആ ഒരു വികാരം എന്താണ്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നോ? അത്രയും ജനപ്രിയമായി മാറി ജനങ്ങളെ മാറാവുന്ന ഒരു അവസ്ഥയാണ്.
അതെ അതെ തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ഒരിക്കലും ഒരു ഇന്ത്യൻ മൂവിയിൽ ഒരു സിനിമയ്ക്ക് കിട്ടും എന്ന് നമ്മളിങ്ങനെ ആന്റിസിപ്പേറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നില്ലായിരുന്നു. നമുക്കൊരു പ്രതീക്ഷയില്ല. പെട്ടെന്ന് ഈ ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, സോ പ്രൗഡാണ്. കിരവാണി സാറും അതേപോലെ ഇമോഷനിലൂടെ ആയിരിക്കും അല്ലേ പോകുന്നത്? എനിക്ക് പ്രത്യേക സന്തോഷം, കിരവാണി സാർ ഞാൻ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും സ്നേഹിക്കുന്ന ഗാനങ്ങളുടെ ശില്പി, ഏറ്റവും ആദരിക്കുന്ന കമ്പോസർ, പിന്നെ അടുത്ത സംസാരിക്കുന്ന സമയത്ത് വളരെ സൗഹാർദ്ദപൂർവ്വമായിട്ട് അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹം ഇപ്പോഴും, കാരണം അദ്ദേഹത്തിന്റെ